ബോധവൽക്കരണം വഴി മദ്യവർജനം നടപ്പിലാക്കിയ മാതൃകയായ രാജ്യം. നിയമം കൊണ്ട് നിരോധിച്ചാൽ അതൊരിക്കലും ഫലപ്രദമാകില്ല, മറിച്ച് കൂടുതൽ വിപത്തുകളാണ് അതുമൂലം സംഭവിക്കുക എന്നത് നൂറുകണക്കിന് ഉദാഹരണങ്ങൾ ലോകത്തുണ്ട്. മദ്യ നിരോധനം നടപ്പാക്കിയ ബീഹാർ സംസ്ഥാനത്തെ കഥ സോഷ്യൽ മീഡിയയിൽ പോലും വൈറലാണ്. അവിടെ വ്യാജമദ്യം ഒഴുകുകയാണ്. പോലീസ് പിടികൂടുന്ന മദ്യം അവർ തന്നെ ഉപയോഗിക്കുകയോ വിൽക്കുകയോ ചെയ്ത ശേഷം എലികളും പാറ്റകളും കടിച്ചു തീർത്തു എന്ന് മേലധികാരികൾക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഗുജറാത്തിലും വ്യാജമദ്യം വ്യാപകമാണ്. അതിനായി ഒരു വമ്പൻ ലോബി തന്നെ അവിടെ പ്രവർത്തിക്കുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിൽ മദ്യ നിരോധനത്തിന് വേണ്ടി സമരം ചെയ്യാൻ സമൂഹത്തിൽ നല്ല മാന്യത ലഭിക്കുമെന്ന മിഥ്യാധാരണയാണ് പലർക്കും. ഇതിൽ രാഷ്ട്രീയക്കാരുമുണ്ട്. ഇങ്ങനെയുള്ള പകൽമാനന്മാരാണ് സമൂഹത്തിലെ ഏറ്റവും അപകടകാരികൾ. ഇവരെയാണ് നമ്മൾ എല്ലാവർക്കും മുന്നിൽ തുറന്നു കാട്ടേണ്ടതും ഒഴിവാക്കപ്പെടേണ്ടതും. മദ്യവും മയക്കുമരുന്നും നിരോധിക്കുകയല്ല, അവയുടെ സാമൂഹ്യ വർജനമാണ് വേണ്ടതെന്നും അതിനെന്തൊക്കെ വഴികളാണ് സ്വീകരിക്കേണ്ടതെന്നും ഒരു യൂറോപ്യൻ രാജ്യം ലോകത്തിന് തന്നെ ഇന്ന് മാതൃക കാട്ടിക്കൊടുത്തിരിക്കുന്നു. യൂറോപ്യൻ രാജ്യമായ ഐസ്ലൻഡാണ് തങ്ങളുടെ യുവതലമുറയെ പൂർണ്ണമായും ലഹരിമുക്തരാക്കിയ ആ രാജ്യം. യൂറോപ്പിലേതുപോലെ തന്നെ ഐസ്ലൻഡിലും 14 വയസ്സ് മുതൽ മദ്യപിക്കുന്ന യുവാക്കളുടെ കണക്ക് 47% പുകവലിക്കുന്നത് 13%. പ്രായമായവർ ഭൂരിഭാഗവും മദ്യപിക്കുന്നവരാണ്. 20 വർഷം മുൻപ് യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ചിരുന്നവരും പുകവലിക്കുന്നവരും ഐലൻഡുകാരായിരുന്നു. 1998 മുതൽ യൂത്ത് ഇൻ ഐലൻഡ് എന്ന പേര് ഒരു കർമ്മ പദ്ധതിക്ക് സർക്കാർ രൂപം നൽകി. ചെറുപ്രായം മുതൽ യുവാക്കളിലെ മദ്യത്തോടും പുകവലിയോടുമുള്ള ആസക്തി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ നടപ്പിലാക്കിയ ആ പദ്ധതികളാണ് ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നത്. എങ്ങനെയായിരുന്നു പുതുതലമുറയെ ആ രാജ്യം ലഹരിമുക്തമാക്കിയതെന്ന് നാം അറിയേണ്ടതുണ്ട്. വിദ്യാർത്ഥികളെയും യുവാക്കളെയും മദ്യത്തിൽ നിന്നും പുകവലിയിൽ നിന്നും മുക്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ അവിടുത്തെ സെന്റർ ഫോർ റിസർച്ച് ആൻഡ് സോഷ്യൽ അനാലിസിസ് തയ്യാറാക്കിയ രൂപരേഖയനുസരിച്ച് ബൃഹത്തായ ബോധവൽക്കരണ പരിപാടികൾ സ്കൂളുകളിലും കോളേജുകളിലും നടപ്പിലാക്കി. ആദ്യമായി അവർ ഒരു സർവേയാണ് നടത്തിയത്. മുഴുവൻ യുവാക്കളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സർവേയിൽ മദ്യം, മയക്കുമരുന്ന്, പുകവലി എന്നിവയുടെ ഉപയോഗവും അവരുടെ കുടുംബ പശ്ചാത്തലങ്ങളും മാനസിക ബുദ്ധിമുട്ടുകളും വൈഷമ്യതകളും തുടങ്ങി അവർ ലഹരിയിലേക്ക് ആകർഷ്ടരാകുന്നതിന്റെ എല്ലാ കാരണങ്ങളും സർവേയിലൂടെ മനസ്സിലാക്കി. അതനുസരിച്ചുള്ള പരിഹാര മാർഗങ്ങളും ബോധവൽക്കരണത്തോടൊപ്പം സർക്കാർ നടപ്പിലാക്കുവാൻ തുടങ്ങി. തദ്ദേശ വാർഡുതലം മുതൽ മുകളിലോട്ട് ലഹരി മുക്തിയുടെ അനിവാര്യതയെ പറ്റിയുള്ള പ്രചാരണ പരിപാടികളും നടത്തപ്പെട്ടു. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരുടെ ഡാറ്റ തയ്യാറാക്കിയിരുന്നതിനാൽ കൃത്യമായി അവർക്കെല്ലാം മാർഗനിർദ്ദേശങ്ങളും കൗൺസിലിംഗും വരെ നൽകുവാൻ കഴിഞ്ഞു. മദ്യവും സിഗരറ്റും തുടങ്ങിയ ഒരു ലഹരി പദാർത്ഥവും അവിടെ നിരോധിച്ചില്ല. അത് പ്രാവർത്തികമാകില്ലെന്ന് അവർക്ക് തന്നെ അറിയാമായിരുന്നു. ഇതുകൂടാതെ കുട്ടികളെ കൂടുതൽ ശ്രദ്ധിക്കുവാനും അവരോടൊപ്പം കൂടുതൽ സമയം ചെലവാക്കുവാനും അവരുടെ ആവലാതികളും പ്രശ്നങ്ങളും മനസ്സിലാക്കാനും മാതാപിതാക്കളെയും പ്രേരിപ്പിക്കുകയുണ്ടായി. സ്കൂളുകൾ, കോളേജുകൾ തുടങ്ങി സമൂഹത്തിലെ എല്ലാ തലമുറയിലും പെട്ടവരെയും ഉൾപ്പെടുത്തി കായിക വിനോദങ്ങൾ, സംഗീത പരിപാടികൾ, തിയേറ്റർ, ഡാൻസ് പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിക്കുകയും അതിൽ അവരെ കൂടുതൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. ഇതിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളാണ് ചുമതലകൾ മുഴുവൻ ഏൽപ്പിച്ചത്. പുരോഗമന ചിന്തയുള്ള യുവതലമുറയും ലഹരിമുക്തമായ ലോകവും എന്ന സ്വപ്നം ഐലൻഡ് സാധ്യമാക്കിയെടുത്തു എന്നതാണ് ഏറ്റവും മഹത്തായ കാര്യം. സർക്കാർ ഒരു നിയന്ത്രണം അവിടെ കൊണ്ടുവന്നു. അതായത് 16 വയസ്സ് വരെയുള്ള യുവാക്കൾ രാത്രി 8 മണിക്ക് ശേഷം ഒറ്റയ്ക്ക് വീടുകളിൽ നിന്ന് പുറത്തിറങ്ങുവാൻ പാടില്ല എന്ന നിയമം കൊണ്ടുവന്നു. അതും ഗുണകരമായി. ലഹരിയിൽ നിന്ന് മോചിതരായവരുടെ കൃത്യമായ സർവേ വർഷാവർഷം നടന്നിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ സർവേ കഴിഞ്ഞ ഡിസംബറിൽ നടത്തിയതിൽ രാജ്യത്തെ 7% ആൾക്കാർ മാത്രമാണ് മദ്യപിക്കുകയോ പുകവലിക്കുകയോ ചെയ്യുന്നത് എന്നാണ് ലോകത്തിന് തന്നെ പ്രേരണയും മാതൃകയുമാണ്. മദ്യവർജനത്തിന്റെ ഈ ഐലൻഡ് മാതൃക സെന്റർ ഫോർ റിസർച്ച് ആൻഡ് സോഷ്യൽ അനാലിസിസ് ഡയറക്ടർ ജോൺ ഫ്യൂസിന്റെ അഭിപ്രായത്തിൽ, ഞങ്ങൾ ഈ നേട്ടമുണ്ടാക്കിയത് ഒറ്റ ദിവസം കൊണ്ടല്ല, കൃത്യമായ ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനങ്ങളും അർപ്പണബോധവുമുള്ള നേതൃത്വവുമാണ് ഈ വിജയത്തിന് പിന്നിലെന്നാണ്. ഇത്തരം വിപത്തുകൾ ഇല്ലാതാക്കാനുള്ള കർമ്മ പരിപാടികളും ബോധവൽക്കരണങ്ങളും സ്കൂൾ തലം മുതലാണ് തുടങ്ങേണ്ടത്. വെറുതെ നടപടി കൈക്കൊണ്ടിട്ട് കാര്യമില്ല. യുവതലമുറയുടെ ലഹരിയോടുള്ള ആസക്തിക്ക് കാരണം അവർ മാത്രമല്ല, സമൂഹം അതിന് മുഴുവൻ ഉത്തരവാദികളാണ്. ഓരോരുത്തരുടെയും അവരവരുടെ കടമ സത്യസന്ധമായി നിർവഹിച്ചുവാൻ വഴിമാറിപ്പോകുന്നവരെ മടക്കിക്കൊണ്ടുവരുവാൻ ഉറപ്പായും സാധിക്കും. ജോൺ ഫ്യൂസർ പറയുന്നു, പ്രായപൂർത്തിയായവർ മാതൃകയായപ്പോൾ യുവാക്കളും അവർക്ക് പിന്നിൽ അണിനിരുന്നു. 20 വർഷത്തെ വിശ്രമമില്ലാത്ത പ്രവർത്തനം രാജ്യത്തെ 40% ജനങ്ങളെ മദ്യവിമുക്തരാക്കി എന്നത് ചെറിയ കാര്യമല്ല. ഇന്ന് കേവലം 7% മദ്യപിക്കുന്നവരായി അവിടെയുള്ളത്.
ഐലൻഡിനെ മാതൃകയാക്കി യൂറോപ്പിലെ മുഴുവൻ മദ്യവർജനം ലക്ഷ്യമിട്ട് യൂത്ത് ഇൻ യൂറോപ്പ് എന്ന ഒരു വലിയ മൂവ്മെന്റിന് പല രാജ്യങ്ങൾ ചേർന്ന് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നു. 30-ലേറെ രാജ്യങ്ങൾ ഇതുവരെ ഇതിൽ ചേർന്നു കഴിഞ്ഞു. ഇതിനായി മറ്റു യൂറോപ്യൻ രാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് ഐലൻഡ് സർക്കാർ ജോൺ ഫ്യൂസിന്റെ സേവനം അവർക്കായി വിട്ടു നൽകിയിരിക്കുകയാണ്. ഈ രീതിയിലാണ് ഭാരതത്തിലും പരീക്ഷിക്കപ്പെടേണ്ടത്. ഇവിടുത്തെ സാമൂഹിക പശ്ചാത്തലങ്ങളും സാഹചര്യങ്ങളും ഒക്കെ കണക്കാക്കി ഉചിതമായ മാർഗത്തിൽ പ്രാവർത്തികമാക്കാൻ മുൻകൈയെടുക്കേണ്ടത് നമ്മുടെ സർക്കാരുകളാണ്. അതിനുള്ള ഇച്ഛാശക്തി അവർക്കുണ്ടോ? ഇതൊക്കെ കണ്ടുപഠിക്കാനാണ് മന്ത്രിമാർ വിദേശത്തേക്ക് പോകേണ്ടത്. മദ്യവ്യവസായം മുഖ്യ വരുമാനമാക്കി അടിക്കടി അതിന് വില കൂട്ടി ഖജനാവ് നിറയ്ക്കുന്ന മാറി മാറി വരുന്ന സർക്കാരുകൾ ഭാവി തലമുറയെ ഓർത്തെങ്കിലും ഈ വിഷയത്തിൽ ജാഗരൂകരാകേണ്ടതാണ്. അത് അനിവാര്യവുമാണ്. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.